ഈ പോകെ പോകെ അപ്രത്യക്ഷരാകുന്ന മനുഷ്യരെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. പോകെ പോകെ അവർ അപ്രത്യക്ഷരായി പോകും. അവർ അന്ന് വരെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവും ഒരു ബാഹുല്യവും ബാക്കി വയ്ക്കാതെ അവർ നിന്ന ഇടങ്ങളിൽ നിന്ന് അദൃശ്യരായി പോവുകയും അപ്രത്യക്ഷരായി പോവുകയും ചെയ്യും. നമ്മൾ വെറുതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി എഴുതുന്ന ആളുകൾ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത് പോലെ, എന്നും ലൈബ്രറിയിലേക്ക് പുസ്തകം എടുക്കാൻ വന്നിരുന്നൊരാൾ കാണാതാകുന്നത് പോലെ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളല്ലാതെ ആകുന്നത് പോലെ, മനുഷ്യർ പോകെ പോകെ അദൃശ്യരായോ അപ്രത്യക്ഷരായോ പോകും എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്രത്യക്ഷരായി പോകും. അയാളില്ല, നമ്മൾ അയാളെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നു, പക്ഷേ അയാളില്ല. അയാളുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുണ്ട്, പക്ഷേ അയാൾ നമ്മുടെ അനുഭവത്തിലും നമ്മുടെ ഓർമ്മയിലും ഇല്ലാതാകും. അങ്ങനെ അദൃശ്യരായി പോകുന്ന മനുഷ്യരുടെ, അപ്രത്യക്ഷരായി പോകുന്ന മനുഷ്യരുടെ, സ്വയം പ്രകാശിപ്പിക്കാൻ കഴിയാതെ കെട്ടുപോകുന്ന മനുഷ്യരുടെ കൂടി സഞ്ചാരമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അദൃശ്യരായി പോകുന്നവർ, അപ്രത്യക്ഷരായി പോകുന്നവർ പരാജയപ്പെട്ട മനുഷ്യരാണ്. ജീവിതമേൽപ്പിക്കുന്ന ഭാരങ്ങൾ താങ്ങാനാകാതെ സ്വയം വെളിച്ചത്തിൻ്റെയും സ്വയം പരിണാമത്തിൻ്റെയും എല്ലാ തെളിച്ചങ്ങളെയും സ്വയം മായ്ച്ചു കളഞ്ഞ് അദൃശ്യരായി പോകുന്ന മനുഷ്യരാണ് ശരിക്കും ഭൂമിയിലെ ഏറ്റവും പാവങ്ങളായ മനുഷ്യർ.